കോട്ടയത്തെ ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ഇനി ഒരു പാലമില്ലാത്തതിനാൽ കടുത്തുരുത്തി മുണ്ടാർ ദ്വീപ് നിവാസികൾ ഏറെ നാളായി ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഇതൊരു സാഹസിക യാത്രയല്ല, ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. കടുത്തുരുത്തിയിലെ മുണ്ടാർ നിവാസികളുടെ ദിനചര്യയാണ് ഈ യാത്ര. 200 കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടേക്ക് ഒരു നടപ്പാലം പോലുമില്ല. കല്ലട തലയോലപ്പറമ്പ് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഈ ഗ്രാമത്തിലേക്ക് ഒരു പാലം കൊണ്ടുവരാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. ഒടുവിൽ ഗ്രാമവാസികൾ തന്നെ സ്വയം പണം കണ്ടെത്തി ഒരു നടപ്പാലം ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ കുടുംബവും 1000 രൂപ വീതം നൽകി. പാലത്തിൻ്റെ പണി തുടങ്ങിയെങ്കിലും കുമരകം ഇക്കോ ടൂറിസം പദ്ധതിയുടെ പേരിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ഇപ്പോൾ തൂണുകൾ മാത്രം അവശേഷിക്കുന്നു. അതനുവദിച്ച് കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും ഞങ്ങളുടെ ദുരിത യാത്രയുടെ ഒരു ഘട്ടം കഴിയും. ഈ താൽക്കാലിക വള്ളത്തിൽ അപകടങ്ങൾ പതിവാണ്. കുട്ടികളെ സ്കൂളിൽ വിടാൻ തന്നെ പേടി. മഴ കടുക്കുന്നതോടെ ഈ വള്ളത്തിലെ യാത്ര കൂടുതൽ ദുഷ്കരമാകും. മുണ്ടാർ നിവാസികൾക്ക് അക്കരയും ഇക്കരയും കടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഞാണിന്മേൽ കളിയാണ്. 2 കണ്ണാസിന് മുകളിൽ തടിവെച്ച് അവർ തന്നെ താൽക്കാലികമായി ഉണ്ടാക്കിയ ഈ തോണിയാണ് ഏക ആശ്രയം. ഇതിന് എന്ന് അറുതി വരും എന്ന ചോദ്യമാണ് മുണ്ടാർ നിവാസികൾ ഉന്നയിക്കുന്നത്. മുണ്ടാർ നിവാസികൾ ഒരുക്കിയ ഈ താൽക്കാലിക തോണിയിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.